ഹലോ എവ്രിവൺ, ഇന്ന് എൻ്റെ കയ്യിൽ കഥയില്ല, പരിചയപ്പെടുത്താനൊരു പുസ്തകവുമില്ല. കാരണം ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റിനെക്കുറിച്ച്. അതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ലേബൽ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, പേരൻസ് എന്ന നിലയിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന നിലയിലും ഒക്കെ തന്നെ. മിടുക്കനായ കുട്ടി, നല്ല കലാകാരനായ കുട്ടി, നല്ല ഫുട്ബോളർ, പഠിക്കാൻ മിടുക്കൻ, നല്ല പാട്ടുകാരൻ, നല്ല ഡാൻസുകാരൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ ലേബൽ ചെയ്യാറുണ്ട് അല്ലേ? പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ ലേബലിംഗ് എങ്കിൽ കുഴപ്പമില്ല. അതേസമയം അയ്യേ മോശം, മണ്ടൻ, ഒന്നും പഠിക്കാത്തവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾ ലേബൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പലപ്പോഴും നമ്മളൊരു കുഞ്ഞിൻ്റെ മികവിനെ അളക്കുന്നത് ആ കുഞ്ഞിൻ്റെ അക്കാഡമിക് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? എല്ലാവർക്കും നല്ല പാട്ടുകാരാവാൻ പറ്റില്ല, എല്ലാവർക്കും നല്ല ഡാൻസുകാരാവാനും പറ്റില്ല, അതുപോലെ എല്ലാവർക്കും അക്കാഡമിക്സിൽ മികവ് കാണിക്കാനും പറ്റണം എന്നില്ല. ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്ന പോലെ, ഒരു മീനിൻ്റെ കഴിവ് നിങ്ങൾ നിശ്ചയിക്കുന്നത് അതിന് മരം കയറാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാണെങ്കിൽ ഒരിക്കലും അത് ശരിയായ ഒരു ടെസ്റ്റ് അല്ല. ഒരു കുഞ്ഞിൻ്റെ വീക്ക്നെസ്സിനെ ആയിരിക്കരുത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അവൻ്റെ സ്ട്രെങ്ത്തിനെ ആയിരിക്കണം. ഉറപ്പായും ഓരോ കുഞ്ഞിനും ഓരോ സ്ട്രെങ്ത് ഉണ്ട്, ഓരോ ഗിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ സൂചനകൾ നോക്കണം, അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് വേണം പേരൻസ് എന്ന നിലയിലാണെങ്കിലും ടീച്ചേഴ്സ് എന്ന നിലയിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവൻ്റെ വീക്ക്നെസ്സിനെ ചൂണ്ടിക്കാട്ടി ഇത് നിനക്കൊരു കുറവാണ് എന്ന് അവർക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ല നമ്മൾ വേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ്റെ ആത്മവിശ്വാസത്തിനെ നമ്മൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഐൻസ്റ്റൈൻ, എഡിസൺ, വാൾട്ട് ഡിസ്നി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഈ പേരുകളെല്ലാം നമുക്കറിയാം അല്ലേ? ഇവരൊക്കെ തന്നെ അവരുടെ കുട്ടിക്കാലത്ത് ക്ലാസ്സിൽ പഠനത്തിൽ മികവ് കാണിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണ്. പക്ഷേ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തോൽവിയാണോ ഉണ്ടായത്? അവർ മുന്നോട്ട് വരിക തന്നെ ചെയ്തു. അതിന് സാധിക്കുന്നത് എപ്പോഴാണ്? ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ, അത് അച്ഛനോ അമ്മയോ ടീച്ചറോ സിബ്ലിങ്സോ ഒക്കെ ആവാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിവുകളുണ്ട്, അത് വ്യത്യസ്തമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, അവരുടെ കഴിവുകളും വ്യത്യസ്തമാണ്. അതിനെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് അവിടെയാണ് നമ്മൾ തോൽക്കുന്നത്. വീക്ക്നെസ്സസ് അതെല്ലാവർക്കും ഉണ്ടാകും, അത് ഓവർകം ചെയ്യാനായിട്ടുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അവർ മിടുക്കരായി വളർന്നു വരും, ഒരു സംശയവും വേണ്ട.